മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചുള്ളതാണ്. ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ മിഥുനത്തിലേക്ക് മെയ് 2 ഉച്ചയ്ക്ക് ഏകദേശം 1:30 രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവം ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ശുക്രൻ തൻ്റെ മിത്രം ബുധൻ്റെ രാശി മിഥുനത്തിൽ മെയ് 2 മുതൽ മെയ് 30 വരെ നിൽക്കുന്നതായിരിക്കും. പൊതുവെ ബുധൻ്റെ രാശിയിൽ ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. നിങ്ങളുടെ രാശിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ശുക്ര സംക്രമണത്തെക്കുറിച്ച് ചില പൊതു വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വക ജനറലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് നിങ്ങളുടെ ഫലങ്ങൾ അറിയാവുന്നതാണ്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലര ഏറ്റക്കുറച്ചിൽ വരുവാൻ സാധ്യതയുണ്ട്. ആദ്യമായി ശുക്രനെക്കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. രാശിചക്രത്തിൽ ശുക്രൻ ധനസ്ഥാനമായ 2 ദാമ്പത്യം, വിവാഹം, പാർട്ട്ണർഷിപ്പ്, ഡേ ടു ഡേ ഇൻകം എന്നിവയുടെ സ്ഥാനമായ 7 അധിപനാണ്. സൗന്ദര്യം, ആർഭാടം, ലക്ഷറി, വൈവാഹിക ജീവിതം, ധനം എന്നിവയുമായിട്ടെല്ലാം ശുക്രൻ ബന്ധപ്പെടുന്നുണ്ട്. ഗുരു അതായത് വ്യാഴം ദേവന്മാരുടെ ആചാര്യനാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ്. ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. കൂടുതലും ശുഭഫലങ്ങളാണ് ശുക്രൻ നൽകുന്നത്. ഇങ്ങനെയുള്ള ശുക്രൻ ബുദ്ധി, വിവേകം, വാണിജ്യം എന്നിവയുടെയെല്ലാം കാരകസ്ഥാനമായ മിഥുനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ടീച്ചിങ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്കെല്ലാം സാമ്പത്തികപരമായി നേട്ടങ്ങൾ ശുക്രൻ്റെ ഈ രാശിമാറ്റം നൽകുന്നതായിരിക്കും. ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും ലഭിക്കുന്നതായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും ഈ സമയം ശുക്രൻ സഞ്ചരിക്കുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും പുണർദം നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവുമാണ്. ശുക്രനും ചൊവ്വയും തമ്മിൽ വലിയ മിത്രങ്ങളല്ല. പക്ഷേ രാഹുവുമായി ശുക്രൻ മിത്രതയിലും ഗുരുവുമായി സമസ്ഥിതിയിലുമാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും മഹാദശ, അന്തർദശ ഉള്ളവർക്കും മിഥുനം രാശിക്കാർക്കും ഈ രാശിമാറ്റം കൂടുതൽ പ്രഭാവങ്ങൾ വരുത്തുന്നതായിരിക്കും. ശുക്രൻ്റെ മിഥുനത്തിലേക്കുള്ള ഈ രാശിമാറ്റം മീനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ശുക്രൻ നിങ്ങളുടെ 3, 8 ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറുന്നത് സുഖസ്ഥാനമായ 4 ഈ സമയത്ത് നിങ്ങളുടെ രാശ്യാധിപൻ ഗുരു നിങ്ങളുടെ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനാഗമനം ഉണ്ടാകുമെങ്കിലും പൈസ സേവ് ചെയ്യുവാൻ കുറച്ച് വിഷമമായിരിക്കും. കാരണം ഇവിടെ സൂര്യൻ്റെയും രാഹുവിൻ്റെയും ഗ്രഹണദോഷമുണ്ട്. കൂടാതെ ചിലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും മാസത്തിൻ്റെ 2 സ്ഥിതിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ശുക്രൻ നിങ്ങളുടെ മിത്രഗ്രഹമല്ല, 3, 8 ഭാവങ്ങളുടെ അധിപനാണ്. 3, 8 ഭാവങ്ങൾ ശുഭസ്ഥാനമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനത്താണ്. ഈ സമയത്ത് താമസസ്ഥലം മാറുക, ജോലിസ്ഥലം മാറുക, ട്രാൻസ്ഫർ ഉണ്ടാകുക, അതും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക്, ഈ വക കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതാണ്. ഇതെല്ലാം കാരണം മനസ്സിൽ കുറച്ച് അസ്വസ്ഥതകളും വരുന്നതായിരിക്കും. ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപൻ ചൊവ്വ 10 തൻ്റെ നീചസ്ഥാനത്തിൽ പ്രവേശിക്കുന്നതും നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കില്ല. പൊതുവെ പറയുകയാണെങ്കിൽ ശുക്രൻ്റെ ഈ രാശിമാറ്റം മീനം രാശിക്കാർക്ക് പ്രതീക്ഷിച്ചത്ര ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.